രാത്രിയായി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലല്ലേ രക്തം കുടിക്കുന്ന ചരക്ക് അകത്ത് കൂടിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാലി ചപ്പിയ മാങ്ങാവും. തിരിഞ്ഞു നോക്കില്ല ഞാൻ. ഇതുവരെ ചെയ്ത പണിയുടെ കൂലി ഈ ഓട്ട് കിണ്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മുതലായിട്ടല്ല, കൂലി തന്നില്ലെങ്കിൽ തച്ചന്റെ ശാപം നിങ്ങളുടെ തലയിരിക്കും. എന്നാൽ വരട്ടെ, നീ പോകില്ലല്ലോ ഉത്തമ. ഗുരുവിന്റെ സമ്മതമില്ലാതെ നീ മനയുടെ അതിർത്തി കടക്കില്ല. കടന്നാൽ നിന്റെ രണ്ടു കാലും തളർവാദം വന്ന് ശോഷിച്ച് ഈർക്കിൽ പോലാകും. ശിഷ്ടകാലം ഭൂമിയിൽ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കും. നീ ഓർത്തു നിൽക്കുക. എന്റെ മുത്തച്ഛൻ കോപ്പൻ, അയാള് പണിത വീടാത്രേ. അന്നേ രണ്ട് ഉത്തരവും ഇതിൽ നിന്നൊരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈട്ടിക്കും തേക്കനൊക്കെ എന്താ വില? എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നോണ്ടായിരിക്കും ഇരിക്ക. യമനെ കൊന്നിയാമ്പക്കും ഇട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. സാവിത്രി അമ്മേ, എന്നെ കൊല്ലരുത്. ഞാൻ സാവിത്രിയല്ല, തുളസിയാ. അതിനിടയ്ക്ക് പേരും മാറ്റിയോ? മാധവേട്ടനില്ലേ? അടുത്തു വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ച് കളയും ഞാൻ. മാധവേട്ടൻ എവിടെ? മാധവേട്ടൻ എവിടെ? മാധവേട്ടനോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തലയ്ക്ക് വിളിവില്ലാത്ത മൂന്നാല് നമ്പൂരി ചെക്കന്മാരെ പിടിച്ച് അടുപ്പിന് ചുറ്റും ഇരുത്തിയിട്ട് സ്വാഹാ സ്വാഹാ എന്ന് പറഞ്ഞ് കുറച്ച് എണ്ണയും കോരി ഒഴിച്ചാൽ ഒരു യക്ഷിയും തളയ്ക്കാൻ പറ്റില്ല. യക്ഷിയെ തളയ്ക്കണമെങ്കിൽ ഏഷ്യാനെറ്റിലെ കടമറ്റത്ത് കത്തനാർ തന്നെ വരണം. അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ കത്തനാർ സീരിയലിൽ കണ്ടിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു കൊച്ചു കിണറ്റിൽ വീണ് ചത്തപ്പോ കത്തനാർ ഇങ്ങനെ വടിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുള്ളൂ. ആ കൊച്ചു ജീവനോടെ കയറി വന്നു. അത് നിർത്താ. തുളസി, തുളസിയെ കൊണ്ടാക്കാൻ ആരും വന്നില്ല. വരിക. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറക്കി നടക്കുന്നു. ഛേ, അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് കിടന്നാൽ ഉറക്കം. എവിടെയുണ്ട്? ഒന്നും എടുത്തു ചാടി അങ്ങോട്ട് ചെയ്യണ്ട. ക്ഷോഭിക്കേണ്ട നേരമല്ലിത്. നെല്ലൂർ മണ്ണ് ഉണ്ണി നമ്പൂരിക്ക് വേണ്ട ചെയ്യാ. ആ മോഹം മനസ്സിൽ ഞങ്ങള് മുറിക്ക. അച്ഛാ, രാജീവൻ വല്ലാതെ അങ്ങ് മോഹിച്ചുപോയി. എന്റെ മോളെയോ ചെമ്പറയിലെ മണ്ണോ? അല്ലാതെ ഇപ്പോ ചെമ്പറയിലെ പെണ്ണും ചെമ്പറയിലെ മണ്ണും രാജീവനും വേണം അല്ലേ? രാജീവ, ഗൗരി എവിടെ? ഗിരീശൻ എവിടെ? ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവൂ. ഗിരീശ, ഗിരീശ, ഹായ്. ആരായത്? പട്ടാഴിയില്ലത്തെ ആത്തയമ്മയോ? ഇവിടെ നിന്റെ ഏതടത്ത് ഇരിക്കണത്? പാടിയിറങ്ങി പോയ മൂശട്ടെ. അച്ഛാ, ജയേട്ടാ, ഇങ്ങോട്ടൊന്ന് വേഗം വരിക. അനിയത്തി, എന്താ നിനക്ക് ഇവിടെ കാര്യം? എടി എന്താന്ന്? അച്ഛന്റെ ആങ്ങളമാരുടെ മുഖത്ത് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോയല്ലേ നീ? മറന്നിട്ടില്ലൊന്നും? നേറും നിറയും കെട്ടവളെ. കണ്ടില്ലേ അച്ഛാ, ഇറക്കി ഇവിടെ പേഴച്ചവളെ. എന്താണ് അവോ വരവിന്റെ ഉദ്ദേശം? ഗുപ്തനും മക്കളും ചത്തു നശിച്ചോ എന്ന് കണ്ടുറപ്പിക്കാനാ? അപ്പൊ ഉറപ്പാണ് അച്ഛന് എല്ലാം നശിക്കൂന്ന്. അവന്റെ അച്ഛപ്പണി ചെയ്ത് നടക്കുന്ന നീ ഞങ്ങളെ ശപിക്കുന്നോടി? അച്ഛാ, ഈശ്വരനെ കരുതി. എന്നെ കരുതിയിട്ടല്ല, അച്ഛന്റെ ഏട്ടന്മാരുടെ നന്മയ്ക്ക് വേണ്ടിട്ട് പറയാ. മുഖപുര വേണ്ട. മാധവേട്ടനോട് ചണ്ടയ്ക്ക് നിൽക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. കേട്ടില്ലേ, ഇവള് പറഞ്ഞ പൊരുളച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ ചോരയ്ക്ക് വേണ്ടി ഇവള് ദാഹിക്കുന്നു. ലക്ഷണം കൊള്ളാം. അത് യുദ്ധം ചെയ്യാൻ കടവ് കടന്ന് വേളിക്കാരം വരുന്നു.
പിന്നാലെ സമാധാന ദൂതുമായി സഹധർമ്മിണിയെ പറഞ്ഞയക്കുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മക്കളെ, പട്ടാരിക്ക് ഭയം ബാധിച്ചിരിക്കണോ? മടങ്ങിക്കോളാ, ഇല്ലെങ്കിൽ നിന്റെ ശവം കൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ, ഇറങ്ങി പോടി മൂതേവി. കംസജന്മം എത്ര അനുഭവിച്ചിട്ടും മതിയായിട്ടില്ല അല്ലേ? ഞാൻ കംസൻ തന്നെയാ. ഈ അടിവയറ്റിൽ ഒരു കൃഷ്ണമുണ്ണി വളരുന്നുണ്ടെങ്കിലേ വലുതാമ ഇങ്ങോട്ട് പറഞ്ഞുവിട്, ഈ ജയൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കി അവനോട്. അത്രയും ആയുസ്സും നിനക്കില്ല ജയ, തൊടില്ല നീ. വഴിതെറ്റിയിട്ടായാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും ഇനി ഈ മുറ്റത്ത് കാലുകുത്തരുത്, മനസ്സിലായോ? അനന്താ, ഇത്രയും വണ്ടിയിലെ കൂട്ടുകൂ. ഏതൊരു പെണ്ണിനും സ്വന്തം വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോ ഒരു വിശ്വാസമുണ്ട്. എത്ര വെറുത്താലും അവമാര് ചാട്ടിയിറക്കി വിടില്ല. നിങ്ങളത് തകർത്തു. വെറിപിടിച്ച നിങ്ങളുടെ മനസ്സ് പിതൃസ്ഥാനത്തിന്റെ മഹത്വം മറന്നുപോയിരിക്കുന്നു. സൂക്ഷിച്ചോ ചിത്രഗുപ്ത, നിങ്ങളുടെ കൈവെള്ളയിൽ 1000 രേഖ. സാവിത്രി, ഇവന്റെ നെഞ്ചു വലിച്ചു കീറി ചങ്കടുത്തന്റെ മുന്നിൽ വെച്ചു തരൂ, എങ്കിലേ എനിക്ക് തൃപ്തിയാവൂ. പെറ്റ തള്ളയെ വിളിച്ച് നെഞ്ചിലിടിച്ച് ഓരിയിടാൻ ഇനിയും അവസരമുണ്ടാവും. അപ്പമതി മുക്ര. ഓ, ഇതാണല്ലേ ആ മാതാമഹ, കാരണവരുടെ വാടക കൊലയാളി. ഒളിസേവക്കിറങ്ങുന്ന ഈ ദുർദേവതയെ കണ്ടാൽ രണ്ടായി വലിച്ചു കീറും മാധവൻ, ഓർത്തോ. മണിയങ്കോട്ടെ കാരണവരും മക്കളും നെല്ലൂർ മനയുടെ കുറെ കരഭൂമി വെട്ടിപ്പിടിച്ച് അനുഭവിക്കുന്നുണ്ട്. അടിച്ചിറക്കണ ആസത്തുകൾ അവിടെ നിന്ന് പടിയിറക്കി നാട് കയറ്റുന്ന ജോലി നാളെ തന്നെ അങ്ങോട്ട് തുടങ്ങിയാലോ? നല്ലത്, അതി അത് നാളെ തന്നെ തീർപ്പാക്കണം. വരിക. എന്താ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? ഏ, ഒന്നുമില്ല, എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വീണു, അത്രേ ഉള്ളൂ. എനിക്കറിയാം, തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ശത്രു ശത്രു തന്നെയാണ് മാധവൻ. ശത്രുവായാലും മിത്രമായാലും ആക്രമിച്ചു കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ്. അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത്, വിട്ടുതരില്ല ഒന്നിനെയും ഞാൻ. അക്ഷരമറിയാവുന്നവനല്ലേ ഈ കോട്ട് ഓർഡർ ഒന്ന് വായിച്ചു കൊടുക്ക്. എന്തായത്? നിന്നെയൊക്കെ ഇവിടുന്ന് വലിച്ചിറക്കാനുള്ള കോട്ട് ഓർഡറാ, ഊട്ടി പൊക്കണം. സ്വയം ഇറങ്ങണോ അതോ കഴുത്തിനുത്തി ഇറക്കി വിടണോ? എടാ വാസു, ദേവന്മാരെടുത്ത് ചീന്തി ചിന്തയിലാ. എന്താണ് ഇത്? നേരെ വായിച്ചു നോക്ക്, പിഴറിയണായി സ്വാമിമാരുടെ കൈയും കാലും. ഒരൊറ്റ വെട്ടിന് ആവിയും അനക്കവും ഇല്ലാതെ തെക്കോട്ട് നോക്കി കിടക്കണേ. ഇന്ന് മുതൽ തുളസിയുടെ മുതലിന്നൊരു പഴുക്കിനെ പോലെ നീ എടുക്കരുത്. എടുത്താൽ